മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്കിൽ ആലപ്പുഴയിലെ അയ്യപ്പക്കുട്ടി എന്ന് പറയുന്ന അയ്യപ്പക്കുട്ടി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. വളരെ ഡിവോട്ടഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. 10, 68, 69 വയസ്സായി. അദ്ദേഹം ചെറുപ്പത്തിൽ ആലപ്പുഴയിൽ കളിക്കുമ്പോഴും നടക്കുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഈ പള്ളിയിലെ അച്ഛന്മാർ വരുമ്പോൾ, പാതിരിമാർ വരുമ്പോൾ, കപ്പ്യാരിമാരൊക്കെ വരുമ്പോൾ ഈ റോട്ടിൽ മുട്ടുമടക്കിയിരുന്ന് ഓച്ചാണിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്രാങ്ക് എന്നൊരു സിനിമയിലും ഒരു പള്ളിയിലച്ഛനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ പള്ളിയിലച്ഛന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന രീതിയിൽ ബഹുമാനിക്കാം. ഇന്നത് ഏതാണ്ട് മാറി വരുന്നുണ്ട്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കാണുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും പ്രതീകമായിട്ടുണ്ട്. എല്ലാ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പ്രതീകമായിട്ട് അച്ഛന്മാർ മാറുന്നു. ഒരേ പേജിൽ, മാതൃഭൂമിയുടെ ഒരേ പേജിൽ ഒന്ന് നോക്കാം നമുക്ക്. വൈദീകന്റെ, വൈദീകൻ എന്ന വാക്ക് ഇതുമാതിരിയുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് നെഞ്ചിടിപ്പ് കൂടുന്നത്, ബി പി കൂടുന്നത്. തനി തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കൽ നടത്തുന്നവന് വൈദീകൻ എന്നൊരു പേര് കൊടുത്ത് അത് തന്നെ ഉപയോഗിച്ച് വാർത്ത വരുമ്പോൾ കാണുന്ന അറപ്പ് ഭയങ്കരമാണ്. ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ അഥർവവേദമോ പഠിച്ച് ഘനപാഠം വരെ പഠിച്ചവന്റെ പേരാണ് വൈദീകൻ. കുറച്ച് മന്ത്രങ്ങൾ മാത്രം പഠിച്ചാൽ വൈദീകനാവില്ല, പുരോഹിതനേ ആവുള്ളൂ. പുരോഹിതൻ കുറച്ച് മന്ത്രങ്ങൾ ചടങ്ങുകൾ പഠിച്ചാൽ, വൈദീകൻ വേദം മുഴുവനും പഠിച്ചാൽ. ഇതുമാതിരിയുള്ള ഡാഷുകളെ എങ്ങനെയാ വൈദീകൻ എന്ന പേര് കൊടുക്കുക? എന്നാലും എന്തായാലും ആ പേര് ഇപ്പൊ നാലാംകട പേരായി മാറിയിട്ടുണ്ട്. വൈദീകന്റെ ഭൂമി കുംഭകോണത്തിന് അധികൃതരുടെ ഒത്താശ. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് വൈദീകൻ പരിധിയിൽ കവിഞ്ഞ ഭൂമി സമ്പാദിച്ചത് റവന്യൂ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലെന്ന് സൂചന. ചുരുങ്ങിയ കാലത്തിലാണ് ഡി പോൾ ഹയർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉടമ ഫാദർ ജോസ് ഐക്കര പുഷ്പഗിരിയിൽ 39 ഏക്കർ ഭൂമി സ്വന്തമാക്കിയത്. ഇത് അച്ഛന്റെ പേരില്, ഇനി പള്ളിയുടെ പേരില്, സ്കൂളിന്റെ പേരില്, പുറമ്പോക്ക്, കാട്, മല, കുന്ന്, ക്രിസ്ത്യാനികള് കയ്യേറിയതിന് ഒരു കണക്കും ഇല്ല. അത് ഈ വോട്ട് ബാങ്കിന്റെ പേരില് മന്ത്രിമാരോ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കളക്ടറുടെയും ഡെപ്യൂട്ടി കളക്ടറുടെയും കൈപ്പം ഇന്നത്തെ അവസ്ഥ അവരിൽ നിന്ന് ഒന്നും അല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അപ്പോ 26-ൽ നിന്ന് ഈ ഭൂമിയെല്ലാം ഒരാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ഇത്രയധികം ഭൂമിക്ക് ഒരാളുടെ പേരിൽ കരമടയ്ക്കുകയും ചെയ്തിട്ടും ഉദ്യോഗസ്ഥർ കണ്ണടച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? ഇതെങ്ങാനും ഒരു ഹിന്ദുവാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും എന്ന് കൂടി നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് അറിയണം. 26 പേരിൽ നിന്നാണ് ഫാദർ ജോസ് ഐക്കര ഭൂമി വാങ്ങിച്ചത്. ഫാദർ ജോസ് ഐക്കര എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അച്ഛൻ എന്നുള്ള അർത്ഥം തന്നെയാ ഫാദർ. അത് അമ്മയുടെ ഭർത്താവായാലും വിരോധമില്ല, റോട്ടിൽ കൂടെ പോകുന്നവൻ്റെ ആയാലും വിരോധമില്ല. ഇതിൽ ചുരുക്കം ചിലതിന് മാത്രമാണ് പത്രയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏക്കറിന് 20 ലക്ഷം രൂപ വരെ വിലയുണ്ടായിരുന്ന സമയത്തായിരുന്നു കച്ചവടമെന്ന് റവന്യൂ അധികൃതർ സൂചിപ്പിച്ചു. അപ്പൊ അവർക്കറിയാം കാര്യങ്ങളൊക്കെ. പട്ടയമില്ലാതെ വാങ്ങിയ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സ്ഥലം കൈവശം വെച്ചിരുന്നവരെ കൊണ്ട് തന്നെ കൊടുപ്പിക്കും. അതായത് അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ബൈബിൾ പഠിച്ചതിന്റെ ഗുണമാണ്. അതാണ് വേദപുസ്തകം എന്ന് ബൈബിളിന് പേര് കൊടുത്തിട്ട്, വൈദീകൻ എന്ന് ഇവർക്ക് പേര് കൊടുത്തിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കുഞ്ഞാടുകളെ കുത്തുവാള എടുപ്പിക്കുന്ന പാർട്ടീസ് ചെയ്യുന്ന രീതിയാണിത്. പിന്നീട് ഭൂമി പതിവ് ഓഫീസുമായി ബന്ധപ്പെട്ട് പട്ടയ നടപടികൾ പൂർത്തിയാക്കും. സ്ഥലപരിശോധന സമയത്ത് വൈദീകന് വിറ്റ ഭൂമി തങ്ങളുടേതാണെന്നും കുടിയേറ്റ കർഷകരാണെന്നും അപേക്ഷകർ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കും. ഇങ്ങനെയാണ് മുഴുവൻ ഭൂമിക്കും പട്ടയം സ്വന്തമാക്കിയതെന്ന് അധികൃതർ പറഞ്ഞു. ഭൂമി വിറ്റ കുടിയേറ്റ കർഷകരിൽ ഭൂരിഭാഗവും പട്ടയം കിട്ടിയ ഭൂമിക്ക് ഒറ്റത്തവണ മാത്രമേ കരമടച്ചിട്ടുള്ളൂ, ചിലർ 2-3 തവണ.
പിന്നീട് കരം ഒടുക്കിയത് ഫാദർ ജോസ് ഐക്കരയാണ്. കരം ഒടുക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുൻ ധാരണ പ്രകാരം വൈദികരെ ഭൂവുടമകൾ വസ്തു തീറാധാരമായി എഴുതി നൽകുകയായിരുന്നു. തോപ്രാംകുടി സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇവയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. കരമൊടുക്കുന്നതിന് രണ്ട് വിലാസങ്ങളാണ് ഫാദർ ജോസ് ഐക്കര ഉപയോഗിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഇതറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെയും കർത്താവിൻ്റെയും പ്രതിപുരുഷന്മാരായിട്ട് ഈ ലോഹയ്ക്കുള്ളിൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും തട്ടിപ്പും വെട്ടിപ്പും ഇത് ഒന്ന് രണ്ടെണ്ണേ പുറത്തേക്ക് വരുന്നുള്ളൂ. അതേ പേപ്പറിൽ ഈ ഭാഗത്താണ് വൈദികൻ്റെ എന്ന് പറഞ്ഞത്. ഇവിടെ വേറൊരെണ്ണമുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. കർദിനാളിനെതിരെ കേസെടുക്കാൻ വൈകിയതെന്തെന്ന് ഹൈക്കോടതി. സഭാഭൂമി ഇടപാടിനെക്കുറിച്ചുള്ള പരാതിയിൽ പോലീസ് കേസെടുക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ട ശേഷവും നിയമോപദേശം തേടിയത് എന്തിനെന്നും വാദത്തിനിടെ കോടതി ചോദിച്ചു. ഇക്കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ വിശദീകരണം വ്യാഴാഴ്ച അറിയിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. കേസെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് പോലീസ് ഉദ്യോഗസ്ഥർ പാലിച്ചില്ലെന്ന കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കവേയായിരുന്നു ഇത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഹർജിക്കാരനായ മാർട്ടിൻ പയ്യപ്പള്ളി ആവശ്യപ്പെട്ടു. ഏതായാലും ഒരു ക്രിസ്ത്യാനി തന്നെയാണ് ക്രിസ്ത്യാനികൾക്കിടയ്ക്കുള്ള ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതൊരു വലിയ വലിയൊരു അനുഗ്രഹം. ഹിന്ദുക്കൾക്കിടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ് തീർക്കേണ്ടത്, അത് രാഷ്ട്രീയക്കാരല്ല തീർക്കേണ്ടത്. ഇതൊരു ഉത്തമ ഉദാഹരണമാണ്. അഭയാകേസിലും അതുപോലെ തന്നെയാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ അഭയാകേസിൽ പ്രതികളായിട്ടുള്ള അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ കോടതി നടപടികൾ എടുക്കാൻ മുമ്പോട്ട് വന്ന വ്യക്തിയെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ദുരുദ്ദേശത്തോടു കൂടിയല്ല. നമ്മുടെ സമുദായത്തിൽ തിന്മകളുണ്ടെങ്കിൽ അത് ശക്തമായി എതിർത്തവനെ ഒറ്റപ്പെടുത്തേണ്ടത് അത് സമുദായത്തിൻ്റെ പ്രത്യേകത. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും ടാർണിഷ് ചെയ്യപ്പെടും. ഇവിടെ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കർദിനാളിനെതിരെ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രതിപുരുഷൻ. കാലും കയ്യും ഈ കുഞ്ഞാടുകളെ ചുംബിക്കുന്ന പാർട്ടിയാണ് ഇയാൾ. ഏതായാലും ഇയാൾക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ അച്ഛന്മാര് ഒരുമിച്ച് പ്രതിഷേധപ്പെടും. മാത്രമല്ല ഇങ്ങനെ അനുകൂലിച്ചുകൊണ്ട് കുറേ സഭാംഗങ്ങള് അനുകൂലമായിട്ട് ധർണ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഹൈക്കോടതിയുടെ വരി ഇപ്പോൾ ന്യൂനപക്ഷ അവകാശം എന്ന് അവകാശപ്പെട്ട് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് വത്തിക്കാനോട് മാത്രമേ കടപ്പാടുള്ളൂ, ഞങ്ങൾക്ക് ഈ ഭാരതത്തിൻ്റെ നിയമാവലിയോടും ഇവിടുത്തെ നിയമസംഹിതയോട് കടപ്പാടില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കാനും പ്രയോഗിക്കാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. അന്ത്യോക്യയിലെ വിശുദ്ധ സ്തൂപത്തോടോ അല്ലെങ്കിൽ വത്തിക്കാനിലെ പോപ്പിനോടോ മാത്രമാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് അയച്ചാൽ മതി, ഇവിടുത്തെ കോടതിയിലേക്ക് പോവണ്ട എന്ന് വരെയും ചിന്തിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാർട്ടിൻ പയ്യപ്പള്ളി ആവശ്യപ്പെട്ടു. ഹർജി ഫയൽ ചെയ്ത ശേഷം പോലീസ് കർദിനാളിനും മറ്റുമെതിരെ കേസെടുത്തിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ഫാദർ ജോഷി പുതുവ, പ്രോ വികാരി ജനറൽ മോൻ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, ഇടനിലക്കാരനായ സാജു വർഗീസ് എന്നിവരുടെ പേരിലായിരുന്നു കേസെടുത്തത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് അറിയിച്ചു നോക്കാം, യഥാർത്ഥത്തിൽ എത്ര എത്ര തട്ടിപ്പാണ്. കുഞ്ഞാടുകൾ ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും, മുകളിലുള്ളവർ ചെയ്യുന്നത്. പിന്നെയും ഉണ്ട് ധാരാളം വാർത്തകൾ വേറെ പേപ്പറിലും ഉണ്ട്. നമ്മള് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാല് കുട്ടനാട്ടിലെ വായ്പാ തട്ടിപ്പ്, അത് സെപ്പറേറ്റ് പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഭൂമി തട്ടിപ്പാണ്, ഇതിൽ വന്നിരിക്കുന്നത് വായ്പാ തട്ടിപ്പാണ്. കുട്ടനാട്ടിലെ വായ്പാ തട്ടിപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൈയോട് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്ക, ഫാദർ തോമസ് പീലിയാനിക്കലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. കൈനടി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. എന്തായിരുന്നു അത്? കുട്ടനാട്ടിൽ നടന്ന വിവിധ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കലും, എന്തോ മഹാഭാഗ്യത്തിന് വൈദികൻ എന്ന പേര് അയാൾക്ക് കൊടുത്തില്ല, ഫാദറിന് തന്നെ കൊടുത്തത്. അതാ പറ്റിയ പേര്, പലരുടെയുമാണ്, കുഞ്ഞാടികളുടെ മാത്രമല്ല, പള്ളിയിൽ മാത്രമല്ല, അല്ലാത്തവരുടെയും ഫാദർ ആയിരിക്കാം. തോമസ് പീലിയാക്കലിനും മറ്റ് കുറ്റാരോപിതരും ചേർന്ന് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതി തള്ളി.
വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും എൻ സി പി നേതാവുമായ റോജോ ജോസഫ്, കർഷക സംഘം പ്രസിഡന്റ് കെ ടി ദേവസ്യ, കുട്ടനാട് വികസന സമിതി ജീവനക്കാരി ത്രേസ്യാമ തുടങ്ങിയവർ ഫാദർ തോമസ് പി വി ആക്കലിനൊപ്പം മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. എല്ലാം കുതിശ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കുന്ന പാർട്ടീസാണെന്ന് കൂടി മറക്കരുത്. വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സിവിൽ കേസായി പരിഗണിക്കണമെന്ന് ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചില്ല. വിശ്വാസവഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ച് വായ്പാ പണം തട്ടിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൈനടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസടക്കം 9 പരാതികളിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP വിജയകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിപ്പോ കർദിനാളിനെതിരെയാണെങ്കിലും അതല്ല മറ്റ് ഭൂമി കയ്യേറിയ പാർട്ടീസിന്റെ ആയാലും എല്ലാം 2-3 മാസം കഴിയുമ്പോൾ എല്ലാം തേച്ചു മാച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അറിയണം, അതാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങളെ പറ്റിച്ച് ദൈവത്തിൻ്റെ പേരിൽ, യേശു ക്രിസ്തുവിൻ്റെ പേരിൽ, യഹോവയുടെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ പുണ്യാത്മാക്കളായിട്ട് കുരിശും കൊണ്ട് രൂപവുമിട്ട് തിളങ്ങുന്ന ഡ്രസ്സുമിട്ട് നടക്കുന്നവരെ കാണിച്ചു കൂട്ടുന്ന സത്യങ്ങളിൽ 0.5% പുറത്തു വരുന്നുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക. ഏതായാലും നിങ്ങൾ പോയ ആ ധർമ്മമുണ്ടല്ലോ, സനാതന ധർമ്മം, അവിടെ നിന്ന് എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ ദുഷ്ടന്മാരും തിന്മ ചെയ്തവർക്കും വേണ്ടി നല്ലൊരു മനുഷ്യനെ കുരിശിലെത്തിയ ഒരു മതം, ദൈവപുത്രനെ കുരിശിലെത്തിയത് ഈ പാപികൾക്കും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് തന്നെയാണ് വിരോധാഭാസം. അങ്ങനെ നിങ്ങളുടെ പാപം കഴുകിക്കളയാൻ അങ്ങയുടെ ചോര, നിങ്ങൾക്ക് കുടിക്കാൻ അങ്ങയുടെ ചോര വൈനായിട്ട്, നിങ്ങൾക്ക് തിന്നാൻ ആ പുണ്യാത്മാവിന്റെ ശരീരം ബ്രെഡായിട്ട് അപ്പമായിട്ട് കൊടുക്കുന്ന ഒരു മതം, അദ്ദേഹത്തിനെ ആണിയടിച്ച് ഏലി ഏലി സബക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞ് ആ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ശവപ്പറമ്പിലും കെട്ടുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന വിരോധാഭാസം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ കടയ്ക്ക് തത്തിവെക്കുന്നതാണ്. എന്നിട്ട് ഈ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിച്ച് നല്ല രീതിയിൽ ഹിന്ദുക്കളായി ജീവിക്കുന്നവരെ ഇതെല്ലാം ഉപയോഗിച്ച് മതം മാറ്റാനും ശ്രമിക്കുന്നത്, ആ ശ്രമിക്കുന്നവരുടെ നേതാക്കന്മാരെ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.